ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വിശേഷപ്പെട്ട വിഷയമാണ് പറയണേ നമുക്കെല്ലാവർക്കും ഈ ആട്ടപ്പുറനാൾ എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാ വർഷവും നമ്മുടെ ആ മലയാള മലയാളമാസത്തിൽ ജനിച്ച നക്ഷത്രമാണ് നമ്മുടെ ആട്ടപ്പുറന്നാളായിട്ട് ആഘോഷിക്കുക ഓരോ ആട്ടപ്പുറന്നാളും വരുന്നത് ഞായർ മുതൽ ശനി വരെയുള്ള ഓരോ ദിവസങ്ങളിലാണ് അപ്പോൾ ഈ ഓരോ ദിവസങ്ങളിലും ഈ പിറന്നാൾ വരുമ്പോൾ അതിൻ്റേതായിട്ടൊരു പ്രത്യേക അനുഭവ ഫലം പറയുന്നുണ്ട് അപ്പോൾ അത് ചില ദിവസങ്ങളിൽ വന്നാൽ ദോഷമായിട്ടും ചില ദിവസങ്ങളിൽ വന്നാൽ നല്ലതായിട്ടും പറയപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ച ചെയ്യുന്ന വിഷയം എൻ്റെ വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നഭ്യർത്ഥിക്കുന്നു ഈ പിറവിയുടെ നാൾ തന്നെയാണ് പിറന്നാൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലുകളാണ് ഓരോ പിറന്നാളുകളും കഴിഞ്ഞുപോയ വർഷങ്ങളെക്കുറിച്ച് ഓർക്കാനും വരാനിരിക്കുന്ന വർഷങ്ങൾക്കായി നമ്മെ ഒരുക്കാനുമൊക്കെയുള്ള ഒരു വേള തന്നെയാണ് ഈ പിറന്നാളെന്ന് പറയാം മേടമാസത്തിലെ അശ്വതി നക്ഷത്രം ജനിച്ച ആൾക്ക് ഓരോ വർഷവും മേടമാസത്തിലെ അശ്വതി നക്ഷത്ര ദിവസം പിറന്നാൾ വരും അങ്ങനെ നക്ഷത്രങ്ങളാകെ ഇരുപത്തേഴ് എണ്ണമാണ് ചില മാസങ്ങളിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ദിവസം പോലും മലയാള മാസങ്ങളിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഓരോ മാസവും ചിലപ്പോൾ ആദ്യ ദിവസങ്ങളിലെ നക്ഷത്രങ്ങളിൽ അവസാന ദിവസം വീണ്ടും വരും അപ്പോൾ ഓരോ മാസവും ആദ്യ ദിവസങ്ങളിലെ നക്ഷത്രങ്ങൾ അവസാന ദിവസം വീണ്ടും വരും ഇങ്ങനെ ഒരു മാസത്തിൽ ജന്മനക്ഷത്രം രണ്ട് തവണ വന്നാൽ രണ്ടാമത് വരുന്ന നക്ഷത്രത്തിൽ അടുത്ത മാസത്തെ സൂര്യ സംക്രമം സ്പർശിക്കുന്നുണ്ടെങ്കിൽ ആ മാസത്തിലെ ആദ്യത്തെ ജന്മനക്ഷത്രം തന്നെ പിറന്നാളായിട്ട് സ്വീകരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ജന്മനക്ഷത്രമാണ് പിറന്നാളായിട്ട് എടുക്കുക സൂര്യോദയം കഴിഞ്ഞിട്ട് ആറ് നാഴിയ എങ്കിലും ജന്മനക്ഷത്രം വരുന്ന ദിവസമാണ് നമ്മൾ പിറന്നാളായിട്ട് എടുക്കേണ്ടതെന്നാണ് പറയുക സൂര്യോദയം കഴിഞ്ഞ് ആറ് നാഴേയും താഴെ സമയത്തേക്ക് മാത്രമേ ജന്മനക്ഷത്രം വരുന്നുണ്ടെങ്കിൽ പിറന്നാൾ ആചരിക്കേണ്ടത് തലേന്നാണെന്നർത്ഥം പിറന്നാൾ ദിനത്തിലും ജന്മനക്ഷത്ര ദിനത്തിലും അധികാലത്തുണരണം പ്രഭാത സ്നാനം സാത്വികമായിട്ടുള്ള ജീവിതരീതി അഹിംസ വൃതശുദ്ധി തുടങ്ങിയവ ശീലിക്കണം ആ ദിവസം എണ്ണതെ ചൂടി ചൗരം മൈഥുനം ശ്രാദ്ധം ചികിത്സ യാത്രാരംഭം വിവാഹം ശസ്ത്രക്രിയ ഉപനയനം സീമന്തം വാഹന വാങ്ങുക മത്സരങ്ങളിൽ ഏർപ്പെടുക അതുപോലെ മാംസ മദ്യാദികളൊക്കെ കഴിക്കുക ഔഷധങ്ങൾ നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇതൊന്നും പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട് ഈ മാസത്തിൽ നമ്മൾ ക്ഷൗരവും പാടില്ല എന്നാണ് പറയപ്പെടുക ക്ഷേത്രദർശനം നടത്തുകയും പുണ്യകർമ്മങ്ങൾ പൂജാതി കാര്യങ്ങൾ പുതുവസ്ത്ര ആഭരണങ്ങളൊക്കെ ധരിച്ച് പുത്തരിയൂണ് തുടങ്ങിയവയൊക്കെ നടത്തുന്നത് ഈ ദിവസത്തിൽ നല്ലതാണ് ആണ്ടുപിറന്നാൾ ദിനത്തിൽ ദാനകർമ്മങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഇതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അന്നദാനം തന്നെയാണ് അനാഥാലയങ്ങളിലോ അതുപോലെ വൃദ്ധസാധനങ്ങളിലോ ഒക്കെ പോയി അന്നദാനം നടത്തുന്നത് അന്ന് വളരെ നല്ല ഗുണത്തെച്ചിരുന്നു നമുക്കീ ഓരോ ദിവസങ്ങളിൽ പിറന്നാൾ വന്നാൽ എന്താണ് അതിൻ്റെ ദോഷമൊന്നും ഗുണമൊന്നും എന്താണ് അതിനുള്ള പരിഹാരമൊന്നും കൂടെ നമുക്കൊന്ന് നോക്കാം നമുക്ക് ഈ ഞായറാഴ്ചയാണ് പിറന്നാൾ വരുന്നതെങ്കിൽ ദൂരയാത്രയാണ് നമുക്ക് ഫലമായിട്ട് പറയുക ഇതുപോലെ അലച്ചിലും ഒരു ഫലമായിട്ട് പറയപ്പെടുന്നുണ്ട് യാത്ര അത്ര സുഖകരമായിരിക്കില്ല എന്ന് പറയും ചിലപ്പോൾ ഇത്തരത്തിൽ വരുന്ന യാത്രാക്ലേശം നമുക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും പറയപ്പെടുന്നുണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും കൂടുതൽ യാത്ര ചെയ്യേണ്ട സ്ഥാനത്തേക്ക് നമുക്ക് സ്ഥാനമാറ്റം പോലുള്ള അനുഭവങ്ങളുമൊക്കെ ചിലപ്പം വന്നുഭവിക്കുക ആ വർഷം ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ യാത്രകളൊക്കെ ആ വർഷം നമുക്ക് വേണ്ടി വരാൻ സാധ്യത വരും അതുപോലെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ അധ്വാനിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും വന്നുഭവിക്കാമെന്ന് പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ ഞായറാഴ്ച ദിവസമാണ് നമുക്ക് പിറന്നാൾ വരുന്നതെങ്കിൽ സൂര്യനെയാണ് പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് സൂര്യനെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യദേവനെ തൊഴുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയും ശിവന് ധാരയും കൂവളമാലയും പിൻവിളക്കുമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ദോഷങ്ങളൊക്കെ ഒത്തിരി കുറഞ്ഞിരിക്കും നമുക്ക് തിങ്കളാഴ്ചയാണ് പിറന്നാൾ വരുന്നതെങ്കിൽ ഈ വളരെ നല്ല അനുഭവങ്ങൾ കിട്ടുമെന്ന് പറയണം ധനഭാഗ്യവും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം കിട്ടുമെന്ന് പറയും അതുപോലെ തന്നെ ആഹാരത്തിനൊരിക്കലും മുട്ടുവരില്ല ആ വർഷം എന്നും പറയപ്പെടുന്നു ഈ ദിനം പിറന്നാൾ വരുന്നതുകൊണ്ടുള്ള ഫലം അല്ലെങ്കിൽ പിറന്നാളുകാരിക്ക് ആ വർഷം മുഴുവനും ശുഭകരമായിരിക്കുമെന്നുള്ള ഒരു സൂചനയാണെന്നാണ് പറയുക മനസ്സിന് സംതൃപ്തി ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ധാരാളമായിട്ട് ലഭിക്കും സന്തോഷമുള്ള വാർത്തകൾ കേൾക്കാൻ അവസരമുണ്ടാകും അതുപോലെ പിറന്നാൾ ദിനം മുതൽ ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് എല്ലാവിധത്തിലുള്ള സന്തോഷ സൗഭാഗ്യങ്ങളും വരാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട് ഈ തിങ്കളാഴ്ച പിറന്നാൾ വന്നാലും ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഓം നമശിവായ മന്ത്രം തിങ്കളാഴ്ചകളിൽ വളരെയധികം ജപിക്കുന്നതും വളരെ നല്ല ഫലങ്ങളെ നമുക്ക് നൽകും ചൊവ്വാഴ്ചയാണ് പിറന്നാൾ വരുന്നതെങ്കിൽ ആ അത്ര നല്ലതല്ലാത്ത ഫലങ്ങളാണ് നമുക്ക് പറയപ്പെടുക രോഗവ്യാധികളൊക്കെ ഉണ്ടാകാം ആ വർഷം എന്ന് പറയും അതായത് ചൊവ്വാഴ്ച പിറന്നാൾ വരുന്നുവെങ്കിൽ രോഗങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണെന്നർത്ഥം ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ നിരന്തരം അലട്ടാനുള്ള സാധ്യത ഉണ്ടാവാം അതുപോലെ തന്നെ അലസതയും ഒരുതരം തരം മടിയുമൊക്കെ നമ്മളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുക ചൊവ്വാഴ്ച ആണ്ട് പിറന്നാൾ വരുന്നു കഴിഞ്ഞാൽ വളരെയധികം ഒരു കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ ഇതുമൂലം നമുക്ക് ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമില്ല ചൊവ്വാഴ്ച ശ്രീരാമനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ജപം നിത്യവും നമ്മൾ ചെയ്യുക അതുപോലെ ഹനുമാനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ല ഗുണം ചെയ്യും സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നതും അവിടെ പഞ്ചാമൃത നിവേദ്യമൊക്കെ നടത്തുന്നതും നമുക്ക് നല്ല ഗുണങ്ങളെ ഉണ്ടാക്കിത്തരും ബുധനാഴ്ചയാണ് പുറന്നാൾ വരുന്നതെങ്കിൽ പൊതുവേ വിദ്യയുടെ ദിനം എന്നാണ് ഈ ബുധനാഴ്ചയെക്കുറിച്ച് നമ്മൾ പറയുക അതുപോലെ തന്നെ വിദ്യാലാഭമാണ് ഈ ബുധനാഴ്ച പിറന്നാൾ വന്നാലുള്ള പ്രധാന ഫലം വിദ്യാർത്ഥികൾക്ക് ഈ ബുധനാഴ്ച പിറന്നാൾ വരുന്നത് വളരെ നല്ലതാണെന്ന് നമുക്ക് പറയാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും മികച്ച വിജയം നേടാനും അതുപോലെ തന്നെ പഠിച്ച വിദ്യ കൊണ്ട് ധനനേട്ടം ഉണ്ടാക്കാനും ഒക്കെ ഈ ബുധനാഴ്ച പിറന്നാൾ വരുന്നത് കൊണ്ട് ഉള്ള അനുഭവങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ അംഗീകാരം ധനനേട്ടം എല്ലാ മത്സര പരീക്ഷകളിലുമൊക്കെ വിജയം ഇൻ്റർവ്യൂകളിലൊക്കെ വിജയം അങ്ങനെയൊക്കെയുള്ള നല്ല ഗുണങ്ങളൊക്കെ ഈ ബുധനാഴ്ച പിറന്നാൾ വരുന്നതുകൊണ്ട് പറയപ്പെടുന്നുണ്ട് ബുധനാഴ്ച പിറന്നാൾ വരുന്നവർ ഗണപതിയെ ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ് ഗംഗണപതി നമ എന്ന് പറയുന്ന മൂലമന്ത്ര നിത്യവും ജപിക്കുന്നത് നല്ലതാണ് മാസത്തോളം ആ പക്കപ്പുറന്നാളിന് ഗണപതി ക്ഷേത്രങ്ങളിൽ ഗണപതിക്ക് കറുകമാലയൊക്കെ ചാർത്തുകയും ഗണപതി ഹോമം നടത്തുകയൊക്കെ ചെയ്യുന്നതും എല്ലാ തടസ്സങ്ങളും നീങ്ങി നല്ല അനുഭവങ്ങളെ ണ്ടാക്കും എന്നുള്ളതിന് സംശയമില്ല വ്യാഴാഴ്ചയാണ് പിറന്നാൾ വരുന്നതെങ്കിൽ വളരെ നല്ലതായിട്ട് തന്നെയുള്ള അനുഭവമാണ് സമ്പൽ സമൃദ്ധിയാണ് ഈ വ്യാഴാഴ്ച പുറന്നാൾ വന്നാൽ പറയേണ്ടത് അതുപോലെ തന്നെ പുതുവസ്ത്ര ലാഭം ഉണ്ടാകും എന്നും പറയണം വ്യാഴാഴ്ച ദിവസമാണ് ആണ്ടുപുറന്നാൾ വരുന്നതെങ്കിൽ സമ്മാന നേട്ടം പുരസ്കാര നേട്ടം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം മറ്റുള്ളവരിൽ നിന്നുമുള്ള പ്രശംസകളും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടാകും സാമ്പത്തികമായിട്ടും നല്ല അനുഭവങ്ങളൊക്കെ കിട്ടും എന്ന് പറയപ്പെടും വാഹന ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യവും ഈ വർഷം നമുക്ക് ഉണ്ടാകുമെന്ന് പറയേണ്ട ഒരു എടുത്തു പറയേണ്ട നേട്ടമാണ് ഈ വ്യാഴാഴ്ച പിറന്നാൾ വരുമ്പോൾ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുന്നത് വളരെ ഉത്തമമാണ് അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായ നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ആ വർഷം നല്ല അനുഭവങ്ങൾ കിട്ടാൻ സഹായിക്കും വെള്ളിയാഴ്ചയാണ് പിറന്നാൾ വരുന്നതെങ്കിൽ അതും ഐശ്വര്യമായിട്ട് തന്നെയാണ് പറയപ്പെടുക ഒരു ഭാഗ്യസൂചകമായിട്ടാണ് ഈ വെള്ളിയാഴ്ച പിറന്നാൾ വരുന്നതിനെ നമ്മൾ കണക്കാക്കുക വെള്ളിയാഴ്ച ദിവസം ആണ്ട് പിറന്നാൾ വന്നാൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിക്കുമെന്ന് പറയണം ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിക്കാൻ ആ വർഷം കഴിയുമെന്ന് പറയും ആഗ്രഹ സാഫല്യത്തിന് തടസ്സമായി നിന്ന സാഹചര്യങ്ങളൊക്കെ പോകുന്ന അവസ്ഥയും നമുക്ക് ഉണ്ടാകും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും നമുക്ക് ഈ വെള്ളിയാഴ്ച പിറന്നാൾ വരുന്നവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ കിട്ടുമെന്ന് പറയപ്പെടണം ഇത് ഒരു വർഷക്കാലത്തേക്കാണ് ഇതിൻ്റെ ഗുണങ്ങളെന്നുള്ളത് നമ്മൾ ഓർക്കണം വെള്ളിയാഴ്ചയാണ് പിറന്നാൾ വരുന്നെങ്കിൽ ദുർഗാദേവിയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് ഹ്രീന്ദൻ ദുർഗായു നമ എന്ന് പറയുന്ന മൂലമന്ത്രം നിത്യവും ജപിക്കുന്നതും വളരെ നല്ല ഗുണത്തെ തരും അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ ദർശനം നടത്തി കടും പായുസമൊക്കെ നടത്തുന്നതും നമുക്ക് ആ വർഷം കൂടുതൽ ഗുണഫലങ്ങളെ നൽകും എന്നുള്ളൊരു സംശയമില്ല ഗണപതി പ്രീതിയും വളരെ ഉത്തമമാണ് ശനിയാഴ്ചയാണ് പിറന്നാൾ വരുന്നതെങ്കിൽ വളരെ ദോഷമായിട്ടുള്ള ഫലമാണ് പറയപ്പെടുന്നത് ശനിയാഴ്ച പിറന്നാൾ വന്നാൽ അച്ഛനമ്മമാർക്ക് നല്ലതല്ലെന്നാണ് ഫലമായി പറയുന്നത് അതായത് പിറന്നാളുള്ള ആളെ നേരിട്ടല്ലെങ്കിലും മാതാപിതാക്കളെപ്പോലും ഇതിൻ്റെ ദോഷം ബാധിക്കും രോഗദുരിതങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രോഗം കൊണ്ട് തനിക്കും കുടുംബാംഗങ്ങൾക്കും അരിഷ്ടത അടുത്ത കുടുംബാംഗങ്ങൾക്ക് നിര രോഗാതി ദുരിതങ്ങൾ മുതലായൊക്കെ വരാവുന്ന സാഹചര്യങ്ങളുണ്ടാകും ശനിയാഴ്ച പിറന്നാൾ വന്നാൽ ആശുപത്രിവാസം ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട് ധനച്ചെലവ് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദുരിതങ്ങൾ ഈ ശനിയാഴ്ച പിറന്നാൾ വരുന്നത് കൊണ്ട് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുക എല്ലാ കാര്യങ്ങൾക്കും ഒരു മെല്ലെ പൂക്കും ഉണ്ടാകും ആ വർഷം എന്ന് പറയപ്പെടുന്നുണ്ട് പിറന്നാൾ ശനിയാഴ്ച വന്നാൽ ഹനുമാൻ സ്വാമിയെ സേവിക്കുന്നത് വളരെ ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ തൊഴുത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണത്തെ നൽകും അത് ശാസ്ത്രാവിന് നീരാഞ്ജനം കഴിക്കുക എള്ളുപായസം കഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകളും വളരെ ഗുണത്തെ നൽകുമെന്നുള്ളതിന് സംശയമില്ല പിന്നീട് ഈ ഒരു പിറന്നാൾ ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം ഈ പറഞ്ഞപോലെ കേക്ക് മുറിക്കുക മെഴുകുതിരി ഊതിക്കെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആചാരങ്ങൾ ഇപ്പോൾ വടക്ക് നമ്മുടെ പാശ്ചാത്യത്തിൽ നിന്നും സ്വീകരിച്ച് നമ്മളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട് ശരിക്കും അഗ്നി ജ്വലിക്കേണ്ടതായിട്ടുള്ള ഒരു അഗ്നിയെ നമ്മൾ ഊതിക്കെടുത്തി ആ പിറന്നാളിനെ നശിപ്പിക്കുന്നു എന്നാണ് എല്ലാവരും പറയപ്പെടുക എന്തായാലും അന്നത്തെ ദിവസം നമ്മൾ കൂടുതൽ ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യുകയും പഴയ കാലത്ത് നമ്മളിൽ ആചരിച്ച് വന്നിരുന്നതായിട്ടുള്ള പ്രാർത്ഥനാധികാര്യങ്ങൾ ഒക്കെ കൂടുതൽ ചെയ്യുകയും നല്ല ഭക്ഷണമൊക്കെ വെച്ച് സേവിക്കുക ിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ഒക്കെ ചെയ്ത് വളരെയധികം ഗുണമാക്കിയെടുക്കുകയാണ് നമ്മൾ ആ പിറന്നാൾ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനുഷ്യജന്മം എന്ന് പറയുന്ന അനേക ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു ജന്മമാണെന്നും അതിനെ ഈശ്വരനോടുള്ള ഒരു നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു ദിവസമായിട്ട് അന്ന് നമ്മൾ കണക്കാക്കണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം